الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. سنهم الله سهود رجلاء واقعال أوسانه بيكم بول. إي أمين مولوي ماي مفتي ماي واتساب لوده كورتش سمساري كان أوسرن غطية بكتي أنا. آس أنربتيل بارانجا شرطي لندك ماري ولي أعوشن غلا يرنو. يندو بارنجو لعيفا يا حديث അമലിന് പറ്റും എന്ന് ഷമീർ മദീനി അംഗീകരിച്ചു. വിസ്ഡം ഗ്രൂപ്പിന്റെ സ്റ്റേറ്റ് നേതാവ് എന്ന് പറഞ്ഞ് ആഘോഷിച്ചു അവർ. അതേപോലെ തന്നെ കറാമാത്ത് പറഞ്ഞിട്ട് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കറാമാത്തുകൾ ഉണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചു. അത് പറഞ്ഞപ്പോൾ ഇല്ലാത്ത സനദില്ലാത്ത തെളിയിക്കാൻ കഴിയാത്ത കുറെ കള്ള കറാമാത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിദ്റാജായി നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കെന്നല്ല പിശാചിന്റെ ഔലിയാക്കന്മാർക്കുണ്ടാകുന്ന രീതിയിൽ കുറെ ഖുർആനിനും ഹദീസിനും ഇസ്ലാമിക അഖീദക്കും വിരുദ്ധമായ കുറെ സംഗതികൾ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, ശരിയായ കറാമത്തുകളും കള്ളക്കറാമത്തുകളും വേർതിരിക്കുവാനുള്ള ലവാബിത്തുകൾ എന്താണ്? ഈ പറയുന്ന അമീൻ മുഫ്തി വലിയ അറിവുള്ള ആളായിരുന്നെങ്കിൽ അത് ചോദിച്ച് ചോദിച്ച് അവസാനം നമ്മൾ തന്നെ പറയുക എന്നല്ലാതെ അദ്ദേഹം ആ വിഷയകമായ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഞാൻ അവസാനമായി പറയാനുള്ളത് ഇത്തരം ആളുകളെ പേറി നടക്കുന്ന ആളുകൾ അവർക്ക് പരലോകമുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടാകണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടാകണം. നാം എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മരണമെന്ന ഒരു യാഥാർത്ഥ്യം നേരിടാനുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ആ സന്ദർഭത്തിലും ഉണർത്തുമ്പോൾ പരിഹസിക്കുകയും കളിയാക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നത് ആ ചർച്ചകൾക്ക് സാക്ഷികളായ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല രൂപത്തിൽ പ്രതികൂലമായ പല സാഹചര്യങ്ങളും കാലാവസ്ഥകളും ഉണ്ടായിരുന്നുവെങ്കിലും വളരെയധികം ആളുകൾ നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖോടുകൂടി അനുഗ്രഹത്തോടുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുവാനും ഹക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുവാനും പര്യാപ്തമായ രീതിയിൽ ഈ പരിപാടി ഇവിടെ പൂർത്തീകരിക്കുവാൻ അർഹമുർ റാഹിമീനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിനെ എല്ലാവിധ സ്തുതികളും അർപ്പിച്ചുകൊണ്ട് 1000 ലക്ഷക്കണക്കിന് തവണ പടച്ചറബിനെ സ്തുതിച്ചുകൊണ്ട് വിനയത്തോടുകൂടി ഒരു കാര്യം കൂടി അഭ്യർത്ഥിക്കുകയാണ്. വാശിയും വൈരാഗ്യവും ഒഴിവാക്കി ഹക്ക് മനസ്സിലാക്കുവാനുള്ള പ്രാർത്ഥനാ മനസ്സോടുകൂടി ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഉലമാക്കളെയും ഇൽമിനെയും സമീപിക്കുക. ഒരു പണ്ഡിതനെ കുറിച്ചും അയാൾ ദജ്ജാലാണ് കദ്ദാബാണ് എന്ന് ഒരു അല്പജ്ഞാനിയുടെ വെപ്രാളത്തിൻ്റെ രീതിയിൽ കാര്യങ്ങൾ പറയാതെ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും ഹക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെയും ജീവിക്കുവാനും അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ഇമാമിയങ്ങളുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي